இருதயமும் விஷமிக்கின்றாட்டா? சரி அங்கிள். சஞ்சீவன், எந்த மோள் பிணக்கம் இல்லாம மறந்ன தன்ட கூட வருகான். இனி நுள்ளியும் பிச்சினோக்க பண்ணு வழக்கில். ஓகே, ஓபன் ஏ நியூ ஃபைல். கமிஷனரே, பத்தி மடக்கி வருவன் எனக்கு அறியாமாயிருந்து. இனி என்ன பாரிக்கான் கருதண்ட. அதா பெண்ணின் மீட்டு. எடி டிஜிபியுடைய மோளே, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്. എന്റെ കണ്ടകശിനി തീർന്നു, ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് വയ്ക്കോ, അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. സഞ്ജീവനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി പുതിയൊരു ജീവിതമാ സ്നേഹത്തിന്റെ കാലഘട്ടം. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാർ അറിയണ്ട. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതു കാലം വെച്ച് കയറിക്ക മോളെ. എന്താ ഇത്? ഏട്ടന്റെ ഷർട്ട്. അത് നിന്നോട് ആരോടൊക്കെയാ പറഞ്ഞത്? ഗീതു മോളെ, ഗീതു ആ കണ്ടില്ലേ, എന്റെ ഷർട്ട് ഇവള് തേക്കുന്നു. ഞാനിപ്പൊ വന്നത് എന്ത് ഭാഗ്യം! ഭർത്താവിന്റെ ഷർട്ട് അലക്കുക, തേക്കുക, അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക, ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ്. സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി. വെറുതെ അമിത സ്വാതന്ത്ര്യം എന്റെ ഭാര്യയുടെ മനസ്സോഷമിപ്പിച്ചാലുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ? ഷർട്ട് തേച്ചോളൂ. എന്തായി? തേച്ച് കൊളാക്കുവോ? ഐ പി എസിന്റെ പുതിയ ഭരണപരിഷ്കാരം എത്ര കാലത്തേക്കാണോ? ഇതാ ചുളുക്കുണ്ടോ നോക്ക്. നമ്മുടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കുട്ടാ, നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തിയെടുക്കണം. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ, പല കുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും. അടുക്കള എല്ലാരും ഇല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? ഇതാകുന്നു. എന്താ ഇതിനൊക്കെ ഇത്ര താമസം? ഇനി മുതൽ കാര്യങ്ങൾ മണി മണിയായിട്ട് നടക്കണം. വടകൂട്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റെഡി റെഡി. ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത്? എല്ലാത്തിനോട് അടുക്ക ചിട്ടി നീറ്റ്നെസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാവാനാ? വെറൊരു ചീള ഏട്ടിന്റെ മക്കളല്ലേ. എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു വരച്ച് ആവിയിൽ വെച്ച് ഇഡ്ഡലിയാവോ? ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, ഡി ജി പിയുടെ മോള്, അത് ഓർക്കണ്ടേ? ഒട്ടും ശരിയായില്ലല്ലേ. നന്നായിട്ടുണ്ട്. ആണോ? എങ്കി കഴിച്ചോ. പിള്ളേർ എന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസൈ കൊടുക്ക്. എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാ പറ്റില്ല, ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താണ് ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ ഇവിടെ കവർപ്പാലേ കിട്ടു. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ, കസത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു ഡി ജി പിയുടെ മോളുടെ പടുതി. ഇടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ വരുന്നുണ്ടല്ലോ. എന്താ അത്? തെങ്ങിൻ പണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചെലവാക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ. എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട, വല്ല വീക്കിലും വായിച്ചിരുന്നാ മതി. ടയർഡാവുമ്പോ കിടന്നുറങ്ങിക്കോ, പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ ടി വി സീരിയൽ കണ്ടോ? നേരത്തെ പറഞ്ഞു, ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്ന ഒന്നും ചെയ്യണ്ടെന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ, എങ്കിലും അതൊക്കെ വിട്ടേക്ക്. നീ ഇനി ഒന്നും ചെയ്യണ്ട. ഇടക്കിടക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ, 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ടാവും. ദേ, ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സോഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണെന്ന ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ. ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്, മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു. പോയിട്ട് വരട്ടെ കൂട്ടാ. എന്താ രാധാ രുക്മിണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതിയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറെ, മറക്കുവോ? പി ടി എ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്.
സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ. ഗീതു, 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ. ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. ഡി ജി പിയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. സാറ് സംശയം ചോദിച്ചോട്ടെ, മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങി ചേർന്ന് ഏത് വകുപ്പില? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സാർ. എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ. കൊള്ളാം, ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ, താനത് പ്രാക്ടിക്കൽ ആക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വനിതാ എസ് ഐ ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. അയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങൾ കൊണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന് ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയും, കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഡി ജി പി സാർ ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന് പ്രധാന കണ്ണി ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. പക്ഷെ വിക്കാടു, തന്റെ നല്ല മനസ്സ് ഒരിക്കലും അവൾ അറിയും, അന്ന് അവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷൻ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താണ് കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? ലിവർ എല്ലാം കൊണ്ട് പുറത്തു വരുന്നത് പോലെ. മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം! നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായി പോയി. എന്റെ പണം കൊണ്ട് കൊറേ കുടിച്ചിട്ടുള്ളതാ. ആ, നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്കറിയില്ല, സൽപ്പേര് സദാനന്ദനാ വാങ്ങിയെന്നറിയാം. അത് ശരി. രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും മരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചുതരാം. സാർ, രണ്ട് ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെയും ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തി കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലും വില ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നുണ്ടാണ് നാട്ടുകാരൻ്റെ സൽപ്പേര് സദാനത്തിന് വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പരി കേൾപ്പിക്കരുത് സാർ.